Thanks. ഇതിപ്പോ ഏത് പ്ലെയർ ആണ് ആദം? ഇതൊരു പ്രത്യേക തരം ഷോട്ട് ആണ് അല്ലേ ആദം? അതെ, വെറും 1 കിലോമീറ്റർ. ദീ, അവിടെ നോക്കി. ഗ്രാൻഡ്പ, ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്നാ ഗ്രാൻഡ്പ പറഞ്ഞത്. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, എനിക്ക് ഉറപ്പാ ഫലൂട ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗ്രാൻഡ്പ, ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്താ അത്? സർപ്രൈസ് ഉണ്ടല്ലോ, വരൂന്നേ. എന്താ ഗ്രാൻഡ്പ സർപ്രൈസ്? നമ്മൾ എവിടേക്കെങ്കിലും കറങ്ങാൻ പോവുകയാണോ? നമ്മൾ റൈഡിന് പോവുകയാണോ? ഇനിയിപ്പോ ഐസ്ക്രീം കഴിക്കാനാണോ ഗ്രാൻഡ്പ പോകുന്നത്? എങ്കിൽ നല്ല രസമായിരിക്കും. എന്തൊക്കെ അഭിപ്രായങ്ങളാണ്, കൊള്ളാം. ഞാനിതില് ആരുടെ അഭിപ്രായം എടുക്കണം? എന്നാ പിന്നെ നമുക്ക് ഇതെല്ലാം ചെയ്താലോ? എല്ലാമോ? അതെങ്ങനെ? നമുക്ക് സൂവിലേക്ക് ഒരു ട്രിപ്പ് പോകാം. അപ്പോ പിന്നെ കറക്കവുമായി റൈഡുമായി ഐസ്ക്രീമും കഴിക്കാം, പിന്നെ മൃഗങ്ങളെയും കാണാം. റൈഡ് സൂപ്പറായി. വരൂ കുട്ടികളെ. അല്ല, ഐസ്ക്രീം കാരനെ കാണുന്നില്ലല്ലോ. എല്ലാം ഉണ്ടാദം, നീ ഇപ്പോ സൂവിലെ കാഴ്ചകൾ ആസ്വദിക്കേ.
ദേ നോക്കി ലയൺ. എന്നെ പോലെ തന്നെയാ നല്ല ശക്തി. ആദം, നിന്നെ പോലെയാണെങ്കിൽ അവിടെ നോക്ക്, അതായിരിക്കും. ഇനി നമുക്ക് ആദമിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, എന്താ വിശപ്പ്. അതിനു മുൻപ് നമുക്ക് ഈ ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം തന്നതിന് ദൈവത്തിനോട് നന്ദി പറയാം. എന്നാ പിന്നെ എങ്ങനാ, തുടങ്ങുവല്ലേ? അതേ ഗ്രാൻഡ്പ, ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല. അപ്പോ ആദമിന് മാത്രം ഐസ്ക്രീം വേണ്ട അല്ലേ? അയ്യയ്യോ, എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാനത് മറന്നു.
നിന്നെ സമ്മതിക്കണം ആദം. എന്നാൽ നമുക്ക് ഇറങ്ങാം. പോകാം ഗ്രാൻഡ്പാ. താങ്ക് യു ഗ്രാൻഡ്പാ, നല്ലൊരു ട്രിപ്പ് ആയിരുന്നു. അതെ അതെ, എത്ര എത്ര മൃഗങ്ങളെയാണ് നമ്മൾ കണ്ടത്. ദൈവം നമുക്കായി എത്ര മനോഹരമാക്കിയിരിക്കുന്നു ഈ ഭൂമിയെ. അത് കണ്ടോ, എന്ത് ഭംഗിയാണ് ആ കൊച്ചു പ്രതിമകൾ. ആഹാ, കൊള്ളാലോ, വരൂ നമുക്ക് നോക്കാം. വരൂ കുട്ടികളെ, എന്തൊക്കെയാ വേണ്ടത്? എനിക്ക് ഇത് മതി ഗ്രാൻഡ്പാ. ഇത് കൊള്ളാം. ആദം, നിനക്ക് പറ്റിയത് ദേ ഈ ആനയാ. വേണ്ട, എനിക്കും ലയൺ മതി. എങ്കിൽ വരൂ കുട്ടികളെ, നമുക്ക് പോകാം. ഇത് തന്നെ അവസരം. ആദമിന്റെ ലയൺ ഞാൻ എടുക്കാം. എനിക്ക് രണ്ട് ലയൺ കിട്ടി. കോഫി കുടിച്ചിട്ട് പോകാം. എന്തു പറ്റി ആദം, ഇനി വരൂ. ഗ്രാൻഡ്പാ, എന്റെ ലയൺ കാണുന്നില്ല. എവിടെയാ നീ വച്ചേ? എനിക്ക് ഓർമ്മയില്ല പ്രിൻസ്. നീ ഉറങ്ങിയപ്പോ അത് വീണു കാണും. പോട്ടെ. അയ്യോ പാവം. ഇതാണ് എന്റെ ലയൺ. അത് ഇന്ന് താ ആദം, എന്റെ ലയൺ ആണത്. നോക്ക്, എന്റെ ലയന്റെ ഹെയർ കളർ റെഡാണ്, നിന്റെ ബ്ലൂ ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇല്ല, ലയന്റെ ഹെയറും റെഡായിരുന്നു. ഗ്രാൻഡ്പാ, എന്റെയാണ്, എനിക്ക് നല്ല ഉറപ്പാണ്. വരൂ,
ഇവിടെ ഇരിക്കൂ കുട്ടികളെ. റോമക്സ്, നീ ആ ലൈനിനെ ഇങ്ങിത്താ. അപ്പോ ഇത് രണ്ടു പേർക്കും വേണം അല്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നമുക്കിത് രണ്ടായി മുറിക്കാം, എന്നിട്ട് രണ്ടുപേർക്കും തരാം. എന്താ, ഓക്കെ ആണോ? പൊട്ടിയാല് സാരമില്ല, എന്റെ ലയൺ എന്റെ കൈ തന്നെ ഉണ്ടല്ലോ. ഗ്രാൻപയുടെ തീരുമാനം അതാണെങ്കി ശരി. വേണ്ട ഗ്രാൻപ, ആ ലയൺ നശിപ്പിക്കണ്ട. എനിക്ക് ഒത്തിരി ഇഷ്ടമാ റെഡ് ഹെയർ ലയൺ. അത് റോമെക്സിന് തന്നെ കൊടുത്തേക്കു, എനിക്കത് കാണാനെങ്കിലും പറ്റുമല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. സോളമൻ രാജാവിന്റെ ഒരു ബൈബിൾ കഥ. എന്താ കൊച്ചുകൂട്ടുകാരെ, നിങ്ങളും കൂടുന്നോ ആ കഥ കേൾക്കാൻ? ചിലപ്പോ നമുക്ക് ലയണിനെ തിരിച്ചു കിട്ടിയാലോ? സോളമൻ നല്ല വിവേകശാലിയും ദയാലുവുമായ രാജാവായിരുന്നു. സോളമൻ രാജാവിന് തന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ന്യായത്തിലും എളുപ്പത്തിലും തീർപ്പ് കൽപ്പിച്ചിരുന്നു. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതിലൊരു സ്ത്രീ വളരെ വിഷമത്തോടെ പറഞ്ഞു, രാജാവേ, എന്റെ കുഞ്ഞിനെ ഈ സ്ത്രീ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ന്യായം നൽകിയാലും ഇവളെ കള്ളിയെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിലടച്ചാലും. പെട്ടെന്ന് രണ്ടാമത്തെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് നീതി നടപ്പാക്കിയാലും. ഞങ്ങൾ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആൺകുഞ്ഞ് ജനിച്ചു. പക്ഷേ ഇവളുടെ കുഞ്ഞ് ചാവിള്ളയായിരുന്നു, അതിന് മരണം സംഭവിച്ചു. എന്നാൽ ഇവർ എൻ്റെ കുഞ്ഞിനെ കൈക്കലാക്കി എൻ്റെ അടുത്തേക്ക് അവളുടെ മരണപ്പെട്ട കുഞ്ഞിനെ വയ്ക്കുകയായിരുന്നു. രണ്ടുപേരും തർക്കിച്ചുകൊണ്ടേയിരുന്നു. ആര് പറയുന്നതാണ് സത്യമെന്നറിയുവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. സോളമൻ രാജാവ് തൻ്റെ ഭടന്മാരോടായി പറഞ്ഞു, ഇവർ രണ്ടുപേരും ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് വാദിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. സോളമൻ രാജാവ് തൻ്റെ ഭടന്മാരോട് ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിക്കുവാൻ പറഞ്ഞു. ഭടന്മാർ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. അതിനുശേഷം സോളമൻ രാജാവ് തൻ്റെ ഭടന്മാരോട് ആ കുഞ്ഞിനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ കൽപ്പിച്ചു. എന്നിട്ട് രണ്ടമ്മമാർക്കും ഓരോ ഭാഗങ്ങളായി നൽകുവാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ഈ വാക്കുകൾ കേട്ടതോടെ സോളമൻ രാജാവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. തൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്നും കുഞ്ഞിനെ വേണമെങ്കിൽ മറ്റവർക്ക് തന്നെ നൽകാനും അപേക്ഷിച്ചു. സോളമൻ രാജാവ് ഉടൻ തന്നെ ഭടന്മാരിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി തൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്ന ആ അമ്മയ്ക്ക് നൽകി. ഒരു യഥാർത്ഥ അമ്മയ്ക്ക് മാത്രമേ തൻ്റെ കുഞ്ഞിനെ ഇത്രയ്ക്കും സ്നേഹിക്കുവാൻ കഴിയൂ. നീ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെന്ന് രാജാവ് കൽപ്പിച്ചു. ആ അമ്മയ്ക്ക് സന്തോഷമായി. നമ്മൾ എന്തിനെയെങ്കിലും ഒരു വട്ടം സ്നേഹിച്ചാൽ ഒരു കാരണവശാലും അതിനൊരു പോറൽ പോലും ഏൽക്കുന്നത് നമുക്ക് സഹിക്കില്ല. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ.
അപ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ ഇതാരുടേതാണെന്ന്. സോറി ഗ്രാൻഡ്പ, സോറി ആദം, ഞാനൊരു പാഠം പഠിച്ചു. എന്റെ ലയൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. തന്റേതല്ലാത്ത ഒന്നിനെയും നമ്മൾ അപഹരിക്കാൻ ശ്രമിക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമാവില്ല. സാരമില്ല റോമാക്സ്, നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്നും ഫ്രണ്ട്സ് അല്ലേ? Friends and friends.